നമസ്കാരം. പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയാണ്. അനിൽ ആൻ്റണി വളരെ അപ്രതീക്ഷിതമായാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. പക്ഷേ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ പത്തനംതിട്ടയിലെ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികളുണ്ടായിരിക്കുന്നു. പി സി ജോർജിൻ്റെ പ്രതീക്ഷിത മണ്ഡലങ്ങളിലൊന്നുകൂടിയായിരുന്നു പത്തനംതിട്ട. പക്ഷേ അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ പി സി ജോർജിൻ്റെ വാക്കുകൾ തന്നെയാണ് അവിടുത്തെ ജില്ലാ നേതൃത്വം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ പൊട്ടിത്തെറി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായി. കർഷക മോർച്ച നേതാവ് ഈ പിതൃശൂന്യമായ നടപടിയാണ് അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം എന്നുവരെ പറഞ്ഞ സാഹചര്യത്തിൽ ആ യുവമോർച്ചയിലും കർഷക മോർച്ചയിലും ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു വികാരം അത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അനിൽ ആൻ്റണി എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ അതിജീവിച്ച് ബി ജെ പിയുടെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നായ പത്തനംതിട്ടയിൽ വിജയിക്കുക എന്നാണ് അറിയേണ്ടത്. ആൻ്റോ ആൻ്റണിയും തോമസ് ഐസക്കും അനിൽ ആൻ്റണിയും അടക്കമുള്ളവരുടെ ഒരു ത്രികോണ മത്സരത്തിനാണ് പത്തനംതിട്ട വേദിയാകുന്നത്. എന്നാൽ ഇവിടെ നമുക്കൊരു സംശയം ബാക്കിയാകുന്നത് എ കെ ആൻ്റണിയെക്കുറിച്ചാണ്. എ കെ ആൻ്റണി എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിൻ്റെ വലിയൊരു മുഖമാണ്. എ കെ ആൻ്റണി യു പി എ എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിലെ സെക്കൻഡ് ആൻഡ് ചീഫ് കമാൻഡൻ്റായിരുന്നു, പ്രതിരോധ മന്ത്രിയായിരുന്നു, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. ഇങ്ങനെ കോൺഗ്രസിൻ്റെ വലിയ മുഖമായിരുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എ കെ ആൻ്റണി എന്ന് പറയപ്പെടുന്ന തലത്തിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി കോൺഗ്രസിൽ നിന്നും മാറി ചുവടുമാറി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത്. ഇതിന് പിന്നിലെ ബുദ്ധി ആരുടേതായിരുന്നു? പലപ്പോഴും കോൺഗ്രസിലെ നേതാക്കളടക്കം ഒരു പരിഗണന നൽകുന്ന വ്യക്തിത്വവും പേരുമാണ് ആദർശത്തിൻ്റെ പരിവേഷമണിയുന്ന എ കെ ആൻ്റണി എന്ന് പറയപ്പെടുന്നത്. അറക്കൽ പറമ്പിൽ കുര്യൻ ആൻ്റണി എന്ന് പറയപ്പെടുന്ന എ കെ ആൻ്റണിക്ക് പക്ഷേ എന്ത് വ്യക്തിത്വമാണ് അത്തരത്തിലുള്ളത്? എ കെ ആൻ്റണിയെ എന്തുകൊണ്ടാണ് ജനങ്ങൾ മറ്റൊന്നും പറയാതെ കാത്തുവെക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ എ കെ ആൻ്റണിയെ തള്ളിപ്പറയാതായി പോകുന്നത്? ഇത് ചിന്തിക്കണ്ടേ? കാരണം എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖമായി വർത്തിക്കുന്ന സമയത്ത് ആ പാർട്ടിയിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് എത്തണമെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആരാണ് അതിന് പിന്നിലെ ബുദ്ധി? എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി പാർട്ടി മാറുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആ അധ്യായം അടഞ്ഞതാണ്, അതിനെക്കുറിച്ച് ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മൗനിയായി മാറുന്ന എ കെ ആൻ്റണിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ മൗനം പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ്സുകാരും പൊതുസമൂഹവും അദ്ദേഹത്തിന് പക്ഷേ കുറ്റം പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, വിമർശിക്കുന്നില്ല, അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള അമ്പുകളും എയ്യുന്നില്ല. എന്തുകൊണ്ട്? ഈ എ കെ ആൻ്റണിക്ക് കൊമ്പുണ്ടോ? എ കെ ആൻ്റണിക്ക് എന്ത് ആദർശമാണുള്ളത്? എന്ത് ആദർശത്തിൻ്റെ പേരിലാണെങ്കിലും സ്വന്തം മകനെ സ്വന്തം പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു നേതാവാണ് എ കെ ആൻ്റണി. ആ എ കെ ആൻ്റണിക്ക് എങ്ങനെയാണ് കോൺഗ്രസ്സിനകത്തെ ബാക്കിയുള്ള അണികളെ പിടിച്ചു നിർത്താൻ കഴിയുക എന്നൊരു ചോദ്യം ഉണ്ടാകില്ലേ? ഇനി ഇതേ സ്ഥാനത്ത് എ കെ ആൻ്റണി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തിൻ്റെ സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ ഇവരുടെ മക്കളാരെങ്കിലുമാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എന്നും ഈ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകില്ലായിരുന്നു. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുക. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വിമർശനം എ കെ ആൻ്റണിക്ക് ഉണ്ടാകാതായി പോകുന്നത്? എ കെ ആൻ്റണി എവിടെയാണ് പുണ്യാളനായി മാറുന്നത്? കപട രാഷ്ട്രീയം, കപട ആദർശം, ഇതൊക്കെയാണ് എ കെ ആൻ്റണിയുടെ മുദ്രാവാക്യം എന്ന് പറയേണ്ടി വരും. തകർന്ന തരിപ്പണമാകുന്ന 135 വർഷം പഴക്കമുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്ന കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം തകരുമെന്ന് ആദ്യം മനസ്സിലാക്കിയത് എ കെ ആൻ്റണിയാണ്. തകർന്ന് തരിപ്പണമാക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആകാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞത് എ കെ ആൻ്റണിയാണ്. ആ എ കെ ആൻ്റണിയുടെ മൗനാനുപാതമാണ് അനിൽ ആൻ്റണിക്ക് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഇടമായത്, കാരണമായത് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് സമ്മതിക്കാതിരിക്കാൻ എ കെ ആൻ്റണിക്ക് കഴിയില്ല കേട്ടോ. പക്ഷെ അപ്പോഴും മൗനമായിരിക്കും എന്ന് മാത്രം. കാരണം ഈ പാർട്ടി ഇനി കുറച്ചു നാളത്തേക്ക് ഒരിക്കലും പാർലമെൻ്ററി ജനാധിപത്യത്തേക്കോ അധികാര സ്ഥാനത്തിലേക്കോ എത്തില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമാണ് എ കെ ആൻ്റണി. അതുകൊണ്ട് തന്നെയാണ് ഈ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്ഥാനം പോലും രാജിവെച്ച് ഇനി വിശ്രമജീവിതം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഇങ്ങ് കേരളത്തിലേക്ക് എ കെ ആൻ്റണി ചേക്കേറിയത്. കാരണം ഏതെങ്കിലും തരത്തിൽ അധികാരം ലഭിക്കുമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും ഈ എ കെ ആൻ്റണി ഡൽഹിയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു സോണിയാഗാന്ധിയുടെ ഈ വലം കൈയായി.
പക്ഷെ അധികാരം ലഭിക്കില്ല ഇനി കുറേ നാളത്തേക്കെന്ന് മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാത വളരെ കൃത്യമായി ക്ലിയർ ചെയ്തതിന് ശേഷം തിരികെ നാട്ടിലെത്തുകയും മകനെ ഡൽഹിയിൽ നിന്ന് പിൻവലിച്ച് പകരം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ നിന്നും പിൻവലിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഇതാണ് നല്ല സമയമെന്ന് പറഞ്ഞു കൊടുത്ത എ കെ ആന്റണിയെപ്പോലൊരു പിതാവ് മറ്റൊരിടത്തും ഉണ്ടാവില്ല. കാരണം മകൻ്റെ സുരക്ഷിതത്വം, മകനെ എത്രത്തോളം കൃത്യമായി ഒരു സുരക്ഷിത താവളത്തിലേക്ക് എത്തിക്കുവാൻ എ കെ ആന്റണിയെപ്പോലെ ഇത്രയും ബുദ്ധിമാനായ മറ്റൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലെന്നല്ല ഇന്ത്യയിലില്ല. ഇത്രയും തിരിച്ചറിവ് കോൺഗ്രസിനകത്ത് മറ്റൊരു രാഷ്ട്രീയക്കാരനുമില്ല, ഒരു കോൺഗ്രസ്സുകാരനുമില്ല എ കെ ആന്റണിയെപ്പോലെ. അതായത് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്നും ഇനി കുറേ നാളത്തേക്ക് ഏകദേശം 10-15 വർഷത്തേക്ക് ഒരിക്കലും മടങ്ങി വരില്ല കോൺഗ്രസ് എന്നുള്ളതും തിരിച്ചറിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് എ കെ ആന്റണി. അതുകൊണ്ട് തന്നെയാണ് മകനെ സുരക്ഷിത താവളമായ ബി ജെ പിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പുണ്യാളനാകുന്ന ആന്റണിക്ക് ഇതൊക്കെ ചെയ്യാം. അവിടെ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസ്സുകാരടക്കം ഗ്രൂപ്പീസത്തിൻ്റെ പേര് പറഞ്ഞ് മക്കളുടെ ഗതികെട്ട വഴിതിരിച്ചു പോക്കിനെക്കുറിച്ച് പറഞ്ഞ്, തലതിരിഞ്ഞ രീതിയെക്കുറിച്ച് പറഞ്ഞ് ഈ കോൺഗ്രസ്സിലെയും പൊതുസമൂഹത്തിലെയും ജനങ്ങൾ ഈ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഈ നാട് കടത്തിയനെ. പക്ഷേ അനിൽ ആന്റണി എന്ന് പറയപ്പെടുന്ന എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയപ്പോൾ അത് ആദർശം. അനിൽ ആന്റണി പോയിരിക്കുന്നത് ആദർശത്തിന്. ഇനി ഒരൊറ്റ ചോദ്യം കൂടി, ഈ പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ ജില്ലാ നേതാക്കളും പി സി ജോർജും അടക്കമുള്ളവർ വയ്ക്കുന്ന പാരയെ അതിജീവിച്ചുകൊണ്ട് ഈ അനിൽ ആന്റണിക്ക് അവിടെ വിജയിച്ചു കയറാൻ കഴിയുമോ? ഗ്രൂപ്പ് വീതം വയ്പിൻ്റെ പേരിൽ മാത്രം സെനറ്റ് മെമ്പറായവൻ, യൂത്ത് കോൺഗ്രസിലേക്ക് എത്തപ്പെട്ടവൻ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായവൻ, അതിനുശേഷം പലപ്പോഴും എ കെ ആന്റണിയുടെ പാദാരവിന്ദങ്ങളിൽ വീണ് നിന്ന് അതിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവൻ, എം പി ആയവൻ, ആന്റോ ആന്റണിക്ക് വേണ്ടിയിട്ടാണോ അതോ മകൻ അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ടാണോ ഈ എ കെ ആന്റണി ഈ പത്തനംതിട്ടയിലേക്ക് എത്തുക? വിശ്രമജീവിതമെന്നൊക്കെ പറഞ്ഞ് ഈ കപട ആദർശം നടത്തുന്ന ആന്റണിയെ കോൺഗ്രസ്സുകാർ ഈ പരസ്യപ്രചരണ വേദികളിലേക്ക് എത്തിക്കണം. പരസ്യപ്രചരണ വേദികളിൽ ഒന്നിൽ പത്തനംതിട്ടയിലെത്തിക്കണം. പത്തനംതിട്ടയിൽ വന്നു നിന്ന് അനിൽ ആന്റണിക്ക് പകരം ആന്റോ ആന്റണിക്ക് വേണ്ടി എ കെ ആന്റണി വോട്ട് പിടിക്കണം. അനിൽ ആന്റണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അനിൽ ആന്റണിക്കെതിരെ ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടായിരിക്കണം ആന്റണി പ്രചാരണം നടത്തേണ്ടത്. അതിനുള്ള നട്ടല്, അതിനുള്ള കഴിവ് ആന്റണിക്കുണ്ടോ? അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ കെ സുധാകരനും ബി ഡി സതീശനും രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങണം. കാരണം എ കെ ആന്റണിയെ കൊണ്ടുവരണം, എ കെ ആന്റണി വന്ന് പ്രചരണം നടത്തണം. ആ പരസ്യപ്രചരണ വേദിയിൽ അനിൽ ആന്റണിക്കെതിരെ തുറന്നടിക്കുവാനുള്ള കരുത്ത് കാട്ടണം ഈ എ കെ ആന്റണി എന്ന് പറയപ്പെടുന്ന ഈ കോൺഗ്രസിൻ്റെ വലിയ മുഖം. ഇല്ലെങ്കിൽ നട്ടലില്ലാത്തവനെന്ന് ഈ പൊതുസമൂഹം നിങ്ങൾക്കൊരു പേര് കൂടി ചാർത്തിത്തരും. ഓർത്തു വയ്ക്കുക. കാരണം മകനെ രക്ഷിച്ചെടുക്കുന്നതിനും മകന് സുരക്ഷിത താവളം ഒരുക്കുന്നതിനും വേണ്ടി ആദർശമെന്ന് പറയപ്പെടുന്ന കപടതയെ മുഖമുദ്രയാക്കിയ ഒരു വ്യക്തിത്വമാണ് എ കെ ആന്റണി എന്ന് ഈ കേരള സമൂഹം നിങ്ങളെ ഇനിയും വിളിച്ചുകൊണ്ടേയിരിക്കും. ഓർക്കുക എ കെ ആന്റണി, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഈ കപട ആദർശത്തെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്കിനി ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രിവിലേജും ഈ കേരള ജനത നൽകില്ല എന്നുകൂടി മനസ്സിലാക്കുക.